ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറഞ്ഞാൽ അതിപ്പോഴും വാട്സപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ വരുന്ന ഓരോരോ ലേറ്റസ്റ്റ് അപ്ഡേറ്റും അറിയാൻ അവർക്ക് അതിയായ ആഗ്രഹമുണ്ടാവും. അത്തരത്തിലുള്ളൊരു വാട്സപ്പ് അപ്ഡേറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ ഭാഗത്ത് ഞാൻ പരിചയപ്പെടുത്താം. അതായത് നമുക്ക് വാട്സപ്പിൽ എങ്ങനെ ചലിക്കുന്ന സ്റ്റിക്കേഴ്സ് അയക്കാം, നമുക്ക് ഈ വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കടക്കാം. ഇതിനുവേണ്ടി നമ്മൾ വാട്സപ്പ് ബീറ്റ വേർഷനിൽ പോയി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ അപ്ഡേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ശേഷം ഏത് കോണ്ടാക്റ്റിലേക്കാണോ മെസ്സേജ് അയക്കാനുള്ളത് ആ കോണ്ടാക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്ത ശേഷം നമ്മൾ സാധാരണയായിട്ട് സ്റ്റിക്കേഴ്സ് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി ആ ഇമേജിൻ്റെ ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യാറ്. അതായത് ആ ഇമേജിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റിക്കേഴ്സിൻ്റെ ആ കാറ്റഗറിയിലേക്ക് കാറ്റഗറി എടുത്തതിന് ശേഷം ഇതിൻ്റെ വലതുഭാഗത്തായിട്ട് മുകളിലായിട്ട് നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ധാരാളം സ്റ്റിക്കേഴ്സ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ചലിക്കുന്ന സ്റ്റിക്കേഴ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ നേരെ തൊട്ടുപുറത്തായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഡൗൺലോഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ കോണ്ടാക്റ്റിലേക്ക് മടങ്ങിയതിന് ശേഷം ഇവിടെ നമുക്ക് മുകൾ ഭാഗത്ത് കാണാൻ സാധിക്കും സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ. ആ സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചലിക്കുന്ന സ്റ്റിക്കേഴ്സ് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ഇതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസ് ലഭിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.